ചെയ്തത്. നീ ഇല്ലാതെ എങ്ങനെ? ഒരു പെണ്ണിനെ നശിപ്പിച്ചിട്ട് അങ്ങനെ ഈസായിട്ട് രക്ഷപ്പെടാൻ പാടില്ല. ഇനി ആരെങ്കിലും ഒരു പെണ്ണിനെ തൊടാൻ വിചാരിച്ചാൽ പോലും ഉടനെ തൂക്കിക്കൊല്ലാൻ വിധിക്കുന്ന പേടിക്കില്ല അവന്മാർ. മഹാബാബി, നീ ആ പെൺകുട്ടിയെ കൊന്നു കളഞ്ഞില്ലടാ. നീ എന്നും ഒരിക്കലും തന്നാവില്ല. നീയൊക്കെ ഒരു പോലീസാണോ? ആ പെൺകുട്ടി എങ്ങനെ പീഡിപ്പിച്ച് കൊന്നില്ലേ? നീ ഒരു പെണ്ണിന്റെ വയറ്റിലല്ലേ ജനിച്ചത്? കൊന്നു കളഞ്ഞില്ലേ അവളെ? എത്ര ക്രൂരനാ. എന്താടാ പെൺകുട്ടികളെ ജീവിക്കാൻ അനുവദിക്കില്ലടാ. എന്തിനാടാ ഇങ്ങനെ ചെയ്ത്? ചത്തു തൊലടാ, ചത്തു തൊല. നീയൊക്കെ എന്തിനാടാ ജീവിച്ചിരിക്കുന്നത്? ഒഴിഞ്ഞു പോടാ. എന്റെ ശാപം നിന്നെ വെറുതെ വിടില്ല. നീ നശിച്ചു പോകുകയുള്ളൂ. പുറത്ത് വിടരുത് സാറേ. എവനെയൊക്കെ അടിച്ചു കൊല്ലണം. നിന്റെയൊക്കെ വീട്ടിൽ അമ്മയും പെങ്ങന്മാരും ഇല്ലടാ. ഇപ്പോ ഈ നിമിഷം ഇവിടെ സുനാമി വന്നൂടെ? അത് നിങ്ങളെയും കൊണ്ട് പൊയ്ക്കൂടെ? എന്താ കാതു സാർ, നിങ്ങൾ ആഗ്രഹിച്ച സുനാമി ഇപ്പൊ വന്നില്ലേ? അയ്യോ സാറേ. കേസിൽ ചരിത്രത്തിൽ ആദ്യമായി പുതിയ വിധി പ്രഖ്യാപിച്ചിരിക്കുന്നു. കുറ്റവാളികളെ 24 മണിക്കൂറിനുള്ളിൽ തൂക്കിലേറ്റുവാൻ കോടതി ഉത്തരവിട്ടു. എന്റെ സർവീസിൽ ഒരുപാട് കുറ്റവാളികളെ കണ്ടിട്ടുണ്ട്. നീ ആ പെൺകുട്ടിയെ പീഡിപ്പിച്ചിട്ടുമില്ല, കൊന്നിട്ടുമില്ല, പിന്നെന്തിനാ? എന്തിനു വേണ്ടി? ഇവരടിച്ചു കൊല്ലുന്നത് വളരെ ഈസിയാണ്, പക്ഷേ ഇത് അവരോട് തന്നെ അവസാനിക്കും. ആ പെൺകുട്ടിക്ക് നടന്ന ക്രൂരതയ്ക്ക് നിയമപ്രകാരം അവരെ തൂക്കി കൊല്ലണം. ഞാൻ ചത്താലേ ഇത് നടക്കുമെങ്കിൽ എനിക്കതിന് മടിയില്ല. അവസാനമായിട്ട് ആരോടെങ്കിലും സംസാരിക്കണോ? എന്തെങ്കിലും പറയാനുണ്ടോ? ഈ ഭവാനി കേസിലൂടെ ഒരു പെൺകുട്ടിയെ തൊട്ടാൽ എന്താണ് സംഭവിക്കാന്ന് എല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞു. ഈ ഒരു വിധി ഭവാനിക്ക് മാത്രം കിട്ടിയതല്ല, ഡൽഹി, ബോംബെ, കേരളം, പൊള്ളാച്ചി. ഇനി പെൺകുട്ടികളെ പീഡിപ്പിച്ച ഒറ്റ ദിവസത്തിനകം തൂക്കിലേറ്റുന്ന പേടി കാണുമല്ലോ. കുറ്റവാളികളെ ഒരു ദിവസം കൊണ്ട് തൂക്കിലേറ്റാൻ കോർട്ട് ഉത്തരവ് തന്നിരിക്കുന്നു. ഈ വിധി ജനങ്ങളെ ആഹ്ലാദത്തിലാക്കിയിരിക്കുന്നു. അതിരാവിലെ 5 മണിയോടെ ഭവാനി പീഡന കേസിലെ പ്രതികളായ 5 കൊലയാളികളെയും തൂക്കിക്കൊല്ലുന്നതായിരിക്കും. അവരെ ആദ്യം കൊണ്ടുപോകും. യെസ് സർ. ഞങ്ങൾ ഇനി ഒരു പെൺകുട്ടിയെ തൊടില്ല.